കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളെ ഈ മീഡിയയിൽ കൂടി ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി ജീവമൊഴി സന്ദേശങ്ങൾ എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ കൂടി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വരുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട സന്ദർഭങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്ത ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും തുടർന്നും കർത്താവിൻ്റെ വലിയ സഹായവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പകലിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവൻ്റെ അകത്ത് പ്രകാശിതമാക്കിയ ഒരു വചനചിന്ത നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ആധാരമായി നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് ചിന്തകളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. കഴിഞ്ഞ ചില നാളുകൾക്ക് പുറകിൽ ഒരു എപ്പിസോഡിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച അല്പകാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ദൈവം സാവകാശം തന്നു. ആ സന്ദേശം കേട്ട അനന്തരം നിരവധി പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായിരുന്നുവെന്ന് പലരുടെയും ഫോൺ കോളുകളിൽ കൂടി ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു. ഇന്നും പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരു സന്ദേശത്തിൻ്റെ ചില മേഖലകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 16-ാം വാക്യം അതിൻ്റെ സമാപന ഭാഗത്ത് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഫലകരമായ പ്രാർത്ഥനയ്ക്ക് അധിഷ്ഠിതമായ അതിപ്രധാനമായ 3 കാര്യങ്ങൾ നമുക്ക് ആ ഒറ്റ സെൻറ്റൻസിൽ കാണുവാൻ കഴിയും. ആ ഭാഗത്തേക്ക് ശാന്തമായി നാം പ്രവേശിക്കുന്നു. ഇന്നത്തെ സന്ദേശവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നുകൂടി അഴിച്ചു പണിയുന്നതിനും ഏതെങ്കിലും മേഖലകളിലെ തിരുത്തലുകൾ അനിവാര്യമാണെങ്കിൽ, ജീവിത ക്രമീകരണങ്ങൾ അനിവാര്യമാണെങ്കിൽ അത് സ്വജീവിതത്തിൽ വരുത്തുവാനും ഫലകരമായ ഒരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിനായി ഈ സന്ദേശം ഉതകട്ടെ എന്ന് ഞാനും ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. വാക്യത്തിൻ്റെ സമാപന ഭാഗം ഇങ്ങനെയാണ്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഈ വാക്യശകലത്തോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടുള്ള മറുപടികളായി നമുക്ക് ലഭ്യമാകും. ആര് പ്രാർത്ഥിക്കണമെന്ന് ഈ വചനഭാഗത്ത് പറയുന്നുണ്ട്. 1-ാം ഭാഗം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്, നീതിമാൻ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ നീതിമാൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്താകുമെന്നാണ് ആ വാക്യത്തിൻ്റെ സമാപനം പറയുന്നത്. അത് വളരെ ഫലിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഫലകരമാകണമെന്നാണ് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും താല്പര്യം. പക്ഷേ എന്തുകൊണ്ടോ പല പ്രാർത്ഥനകളും പലപ്പോഴും ഫലകരമാകുന്നില്ല. പ്രതീക്ഷിക്കുന്ന സമയത്ത് നാം ഉദ്ദേശിക്കുന്ന മറുപടികൾ നമുക്ക് കയ്യിൽ കിട്ടാറില്ല. കഴിഞ്ഞ സമയത്ത് ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നാളുകൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുപടികളില്ലാഞ്ഞതിനാൽ ആ മനുഷ്യൻ നിരാശിതനായി പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്, ദൈവത്തിന് നമ്മുടെ കാര്യത്തിലൊന്നും വിചാരമില്ല, വേറെ ആരൊക്കെയാണ് ദൈവത്തിൻ്റെ ചിന്തകളിൽ ഉള്ളത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ നമുക്ക് മുൻപിൽ കാണിക്കുന്ന സത്യദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം മുഖപക്ഷം ഉള്ളവനല്ല, എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ ഇടപെടുന്നവനാണ്. വചനം ഇങ്ങനെ പറയുന്നു, അവൻ നീതിമാന്മാർക്ക് വേണ്ടിയും ദുഷ്ടന്മാർക്ക് വേണ്ടിയും സൂര്യനെ ഉദിപ്പിക്കുകയും അവർക്ക് മഴ പെയ്ച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ദുഷ്പ്രവൃത്തിക്കാരൻ്റെ പുരയിടത്തിൽ മഴയില്ലാതിരിക്കുന്നില്ല, അവരുടെ മേൽ സൂര്യൻ പ്രകാശിക്കാതിരിക്കുന്നില്ല. ചെയ്യുന്ന കൃത്യം എന്താണെങ്കിലും മാനവകുലത്തിനെല്ലാം ഒരുപോലെ ഈ ഭൂമിയിൽ അവകാശപ്പെട്ട ഭൗതിക നന്മകൾ ദൈവം എല്ലാ കാലയളവിലും നൽകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു വ്യക്തിത്വങ്ങളോട് അല്ലെങ്കിൽ ഒരു കുടുംബത്തോട് അങ്ങനെയുള്ള വേറെ കൃത്യങ്ങളില്ല. വിശുദ്ധ തിരുവഴുത്തിൽ കൂടി നമ്മുടെ കണ്ണുകൾ ഓടിച്ചാൽ ഇതിനെ സാധൂകരിക്കുന്ന നിരവധി ചിന്തകൾ പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലെ വിശ്വാസികളുടെ പിതാവ് എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ജീവിതം പഠിച്ചു നോക്കിക്കുകയും അബ്രഹാമിൻ്റെ കാര്യത്തിൽ ദൈവം വളരെ ശ്രദ്ധാലുവായിരുന്നു. അവന് കൊടുത്ത വാക്തത്വങ്ങളെല്ലാം ദൈവം നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ ജീവിതം പഠിച്ചു വരുമ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയായിരുന്ന സാറയുടെ ദാസിയായ ഹാഗാറിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു പ്രത്യേക സാഹചര്യത്തോട് ബന്ധപ്പെട്ട് ആ ഭവനത്തിൽ നിന്ന് ഈ ഹാഗാറിന് പുറത്താക്കപ്പെടേണ്ടി വന്നു.
ആ പുറത്താക്കപ്പെടുന്ന പ്രത്യേക സന്ദർഭം ഒരു കുഞ്ഞുമായി ബേർശേബ എന്ന് പറയുന്ന മരുഭൂമിയിൽ അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും ഒരു തുരുത്തിയിലെ വെള്ളവും ഒക്കെയായി മുൻപോട്ട് പോയി. ഇതെല്ലാം അസ്തമിച്ച ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ താറുമാറായ ആ മേഖല, ആ മരുഭൂമിയിൽ കിടന്ന ഹാഗാറും അനുരോധനം മുഴക്കുന്നു, കുഞ്ഞ് മറുപുറത്ത് കരയുന്നു. അവളുടെ യജമാനന്റെ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധ, ആ വീട്ടിലെ ദാസിയുടെ കാര്യത്തിലും ദൈവത്തിന് ശ്രദ്ധയുണ്ട് എന്നുള്ളത് നിലവിളിക്ക് മുൻപിൽ ദൈവം ഒരു നീരുറവെ അവരെ കാണിച്ചു കൊടുത്തതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന് യജമാനനെന്നോ ദാസനെന്നോ ഇല്ല. ആവശ്യബോധം ആർക്കുണ്ടോ അവരുടെ കാര്യത്തിൽ ഏത് പ്രതിസന്ധിയിലും ഇടപെടുവാൻ, അന്നെന്ന പോലെ ഇന്നും നമ്മുടെ ദൈവം ശക്തനാണ്. ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ പൗലോസ് എന്ന് പറയുന്ന ആ ശക്തനായ കർത്താവിൻ്റെ ദാസനെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അദ്ദേഹത്തെ പറ്റി പറയുന്നത് വിദ്യാസമ്പന്നനെന്നാണ്. ഒരിക്കൽ അദ്ദേഹം തൻ്റെ സാക്ഷ്യം ഒരു രാജാവിൻ്റെ മുൻപിൽ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാജാവ് പറഞ്ഞതിങ്ങനെയാണ്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അവൾ പുറത്തുള്ള മറ്റാളുകൾ പോലും അമ്പരക്കത്തക്ക നില ആ കാലയളവിൽ തനിക്ക് ലഭ്യമാകുന്ന ഉന്നതമായ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടല്ല പൗലോസിനെ ദൈവം ഉപയോഗിച്ചത്. വിദ്യാസമ്പന്നരെ മാത്രമല്ല ദൈവം ഉപയോഗിക്കുന്നത്. അത്ര കണ്ട് വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ് എന്ന് പറയുന്ന മുക്കുവനെയും ദൈവം തൻ്റെ നാമത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കെഴുത്ത്, യജമാനനെന്നോ ദാസനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ പ്രാപ്തി ഉള്ളവനെന്നോ പ്രാപ്തി കുറഞ്ഞവനെന്നോ പാരമ്പര്യമുള്ളവനെന്നോ പാരമ്പര്യമില്ലാത്തവനെന്നോ എന്നുള്ള വേറെ കൃത്യം ദൈവത്തിനില്ല. ആശ്രയബോധത്തോടെ ആരവൻ്റെ മുൻപിൽ ഒരു മറുപടിക്കായി, ദൈവാശ്രയത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയ്ക്കായി അവൻ്റെ മുൻപിൽ അടുത്തു വരുന്നോ, ഏത് സന്ദർഭങ്ങളിലും അവരെ സഹായിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വായിച്ച വാക്യത്തിൽ നാം കണ്ടത് ഇങ്ങനെയാണ്. എന്നാൽ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് പ്രാർത്ഥന ഫലകരമാകണമെങ്കിൽ ദൈവം ചില വ്യവസ്ഥകൾ തിരുവചനത്തിൽ കൂടി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ബൈബിളിൽ പ്രാർത്ഥന, ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ധാരണകൾ തരുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളിലേക്കെല്ലാം ഇന്ന് പകലിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പകലിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നാം എടുത്തിരിക്കുന്ന ആ വാക്യശകലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഇന്നത്തെ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആര് പ്രാർത്ഥിക്കണം എന്ന് ആ വചനഭാഗത്തോട് ചോദിച്ചാൽ നാം അവിടെ കണ്ടു, നീതിമാൻ പ്രാർത്ഥിക്കണം. ആരാണ് നീതിമാൻ? ഈ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടിയായി ലഭ്യമാകാൻ സാധ്യതയുള്ള ചില വാക്യങ്ങൾ, ചില കുറിപ്പുകൾ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാം. ആ വസ്തുത നാം ഓർക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഫലകരമാകുന്നില്ല എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യപ്പെടും. ആരാണ് നീതിമാൻ? വിശുദ്ധ ദൈവത്തിൻ്റെ വിശുദ്ധ തിരുവചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി അകന്നു പോയിരിക്കുന്നുവെന്ന് റോമാലേഖനം 3 തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. പാപമംഗിലമായ ഈ ലോകത്തിൽ നീതിമാനായ ഒരു വ്യക്തിയും നീതിമാനായി ജനിക്കുന്നില്ല. പ്രസ്തുത ദൈവം അവനെ കാലക്രമത്തിൽ ആശ്രയബോധത്തോടെ അടുത്തു വരുന്ന ഒരു മനുഷ്യനെ നീതിമാനാക്കുകയാണ്. അതിൻ്റെ വ്യവസ്ഥകളൊക്കെ തിരുവചനത്തിലുണ്ട്. ഒന്ന് രണ്ട് ചിന്തകൾ ഇതോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുവാൻ വേണ്ടി പകലിൽ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 5:1 വാക്യത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒരുത്തനും നീതിമാനില്ല എന്ന് തിരുവചനത്തിൻ്റെ ഒരു ഭാഗം പറയുമ്പോൾ നമുക്ക് നീതിമാനാകുവാനുള്ള സാധ്യതയും തിരുവചനം നമ്മുടെ മുൻപിൽ പറയുന്നുണ്ട്. പാപമംഗിലമായ ഈ ലോകത്തിലേക്ക് പിറക്കപ്പെട്ട് വീഴുന്ന ഓരോ വ്യക്തിയും ആ പാപം പേറിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പാപിയായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നതും ജീവിക്കുന്നതും പുരോഗമിക്കുന്നതും. എന്നാൽ ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി മാനവകുലത്തിൻ്റെ പാപത്തെ മുഴുവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരമായി കാൽവറിയിലെ ക്രൂശിൽ പരമബലിയായതിൽ കൂടി ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് സ്വജീവിതത്തിലെ പാപങ്ങളെ ഏറ്റു പറയുന്ന ഒരുവനെ ആ ഒറ്റ കൃത്യം കൊണ്ട് ദൈവം നീതീകരിക്കുകയാണ്. നീതീകരിക്കുക എന്നുള്ളത് ഒരു കോടതി ഭാഷയാണ്. എന്ന് വെച്ചാൽ കുറ്റക്കാരനായിരുന്ന ഒരു വ്യക്തിയെ അവൻ്റെ കുറ്റത്തെ ക്ഷമിച്ച് അവൻ കുറ്റവിമുക്തനാണ്, അല്ലെങ്കിൽ നീതിമാനാണ്, കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപനത്തിന് കൊടുക്കുന്ന പദപ്രയോഗമാണ് നീതീകരണം. ഇവിടെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. അതിൻ്റെ മുന്നോടിയായി ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
അപ്പോൾ ആരാണ് നീതിമാൻ എന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ അല്ലെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിച്ച, യേശുവിൻ്റെ പാപപരിഹാര ബലി എനിക്ക് വേണ്ടി കൂടിയാണ് എന്ന ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ പാപപരിഹാര ബലിയെ സ്വജീവനത്തിലേക്ക് ഏറ്റെടുത്ത് സ്വന്തം പാപങ്ങളെ ദൈവം മുൻപിൽ ഏറ്റു പറയുന്നവനെ ദൈവം അവിടെ വെച്ച് കുറ്റവിമുക്തനാക്കുകയാണ്, നീതീകരിക്കുകയാണ്. ആരാണ് നീതിമാൻ എന്ന് ചോദിച്ചാൽ, സ്വയനീതി വിളംബരം ചെയ്തുകൊണ്ട് നടക്കുന്നവൻ ദൈവം മുൻപിൽ നീതിമാനല്ല. പ്രസ്തുത സ്വന്തം പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവുമായിട്ടൊരു അഭേദ്യ ബന്ധത്തിൽ വരുമ്പോൾ, യേശു കർത്താവിൻ്റെ രക്തത്താൽ, യേശു കർത്താവിൽ നാം അർപ്പിക്കുന്ന വിശ്വാസത്താൽ ദൈവം നമ്മെ നീതീകരിക്കുകയാണ്. ഇങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരുവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. ആരാണ് നീതിമാൻ എന്ന് ചോദിച്ചാൽ, രണ്ടാമത് തിരുവചനം നമുക്ക് നൽകുന്ന ഒരു ഉത്തരമുണ്ട്. പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ നീതിമാന്റെ ക്വാളിറ്റികളെ പറ്റി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങളുടെ കരത്തിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം തുറന്നാൽ ഈ പ്രസ്താവിക്കപ്പെടുന്ന കാര്യം ആ ബൈബിളിലെ ഭാഗത്ത് കാണുവാൻ കഴിയും. യെഹെസ്കേൽ പ്രവചനം 18:5 മുതൽ 9 വരെയുള്ള വാക്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു നീതി ചെയ്യുന്നു എങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നീതിമാന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില സവിശേഷതകളെ പറ്റി ദൈവവചനം അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനതെടുത്ത് വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നീതിമാനാണെങ്കിൽ നീതി പ്രവർത്തിക്കണം, നീതിമാൻ നീതി പ്രവർത്തിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നീതിമാനായാൽ, ഒരുവൻ നീതീകരിക്കപ്പെട്ടാൽ അവൻ്റെ സ്വഭാവത്തിൽ കൂടി അല്ലെങ്കിൽ അവൻ്റെ പ്രകടമായ സ്വഭാവം വ്യത്യാസം അവനിൽ വരും. ക്രിസ്തീയ ജീവിതം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറു തന്നെയാണ്. ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലോട്ട് മാറുകയോ ഒരു പള്ളി വിട്ട് വേറൊരു പള്ളിയിലോട്ട് മാറുകയോ ചെയ്യുന്നതിൽ കൂടിയല്ല ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ സംഭവ്യമാകുന്നത്. പള്ളിമാറ്റമോ മതമാറ്റമോ അല്ല, കേവലം ഒന്നുകൂടി ഹൃദ്യമായും ലളിതമായും പറഞ്ഞാൽ യേശു ഒരുവൻ്റെ അകത്ത് വരുമ്പോൾ അവനിൽ സംഭവ്യമാകുന്നത് അവൻ്റെ പാപപ്രകൃതം മാറും. സ്വഭാവങ്ങൾക്കാണ് അടിമുടി ഒരു മാറ്റം ഉണ്ടാവുക. ഈ കാലഘട്ടത്തിൽ മതം മാറ്റത്തെ പറ്റിയുള്ള ചൂടുപിടിച്ച ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ മറ്റ് പല മതങ്ങളിലുള്ളവരെ അവരുടെ മതത്തിലേക്ക് ചേർക്കുന്നു എന്നുള്ള ചൂടുപിടിച്ച ചർച്ചകളും അതിനെക്കുറിച്ചുള്ള വൈഷമ്യങ്ങളുമൊക്കെ സമൂഹത്തിൽ പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലോട്ട് മാറിയതുകൊണ്ട് നമുക്കൊരു നേട്ടവുമില്ല. ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ പുരയിടത്തിൽ ചൊറുതണമെന്ന് പറയുന്ന ഒരു ചെറിയ ചെടിയുണ്ട്. അതിൻ്റെ സമീപം കൂടി പോകുമ്പോൾ നമ്മുടെ ദേഹത്ത് അതിൻ്റെ ഇല സ്പർശിച്ചാൽ അല്പ സെക്കൻഡുകൾക്കകം ആ ഇല സ്പർശിച്ച ഭാഗം ചൊറിഞ്ഞു തടിക്കും. അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് പേര് കൊടുത്തിരിക്കുന്നത്, നാമകരണം ചെയ്തിരിക്കുന്നത് ചൊറുതണമെന്നാണ്. ചൊറുതണത്തെ ഒരു പുരയിടത്തിൽ നിന്ന് വേറെ ഒരു പുരയിടത്തിലോട്ട് അല്ലെങ്കിൽ നല്ല കൃഷി ചെയ്യുന്ന ഒരു പുരയിടത്തിലേക്ക് പറിച്ച് നട്ടതുകൊണ്ട് അതിൻ്റെ ആ പ്രകൃതത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ മനുഷ്യൻ്റെ അകത്തു മാറ്റം വരാതെ പള്ളി മാറിയതുകൊണ്ടോ മതം മാറിയതുകൊണ്ടോ ഒന്നും യാതൊരർത്ഥവുമില്ല. ചുരുക്കി പറഞ്ഞാൽ, യേശു ഒരുവൻ്റെ അകത്ത് വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റം അവൻ്റെ പാപപ്രകൃതങ്ങളിൽ നിന്നും, ഇന്നലകളിൽ അവനെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്വഭാവത്തിൽ നിന്നും അവന് ഒരു മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ്. യേശു ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോൾ പുറമേ കാണുന്ന പ്രകടമായ ഭാവങ്ങളല്ല, ആന്തരികമായ ഒരു മാറ്റം വരും. നിരവധി മദ്യപാനികളെ ഈ ജീവിതത്തിൻ്റെ നാളുകളിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തികച്ചും മദ്യപാനത്തിനും പുകവലിക്കും മറ്റ് വെറിക്കൂത്തുകൾക്കുമൊക്കെ അടിമപ്പെട്ട് പുറത്തു വരണമെന്ന താല്പര്യമുണ്ടായിട്ടും പരിശ്രമങ്ങൾ പലത് ചെയ്തിട്ടും അനേകം കൗൺസിലിങ്ങുകളിൽ സംബന്ധിച്ചിട്ടും അനേക ആളുകളെ അത്തരത്തിൽ നേരിട്ടിട്ടും ആ പാപപ്രകൃതത്തിൽ നിന്നും മോചനം കിട്ടാതെ വല്ലാതെ പിന്നെയും ആ അടിമത്വത്തിലേക്ക് ചൂടുന്നു പോകുന്ന നിരവധി പ്രിയപ്പെട്ടവർ യേശുവുമായിട്ട് അവരുടെ ജീവിതം പങ്കുവച്ചപ്പോൾ ആ പാപപ്രകൃതത്തിൻ്റെ മേൽ അവർക്ക് ജയമുണ്ടാവുകയും ഇന്ന് അവർക്ക് അതിനെ വെറുക്കുവാനും അത്തരത്തിൽ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കത്തക്ക നിലയിലേക്ക് അവരെ രൂപപ്പെടുത്തുവാൻ യേശുവിന് കഴിഞ്ഞു. ചുരുക്കി പറയാം, നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് ഈ പാപവങ്കിലമായ ലോകത്തിൽ നമുക്ക് പരിശുദ്ധമായ ഒരു ജീവിതം ചെയ്യുവാൻ സാധ്യമല്ല. അതിന് നമുക്ക് യേശുവിൻ്റെ സഹായം കൂടിയേ മതിയാകൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അന്നത്തെ ടാക്സ് കളക്ടർ എന്ന ഒരു അപരനാമത്തിൽ അല്ലെങ്കിൽ ചുങ്കക്കാരൻ എന്ന തിരുവചനം പരിചയപ്പെടുത്തുന്ന സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യന് യേശുവിനെ കാണുവാൻ ഒരിക്കൽ താല്പര്യമുണ്ടായി.
അവന് പൊക്കത്തിൽ വളരെ കുറവുള്ളവനായതുകൊണ്ട് സമൂഹത്തിൽ നിൽക്കുന്ന അവന് യേശുവിനെ മറ്റുള്ളവർ നിമിത്തം കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ യേശുവിനെ കാണണമെന്ന ആഗ്രഹം സക്കായിയുടെ അകത്ത് വന്നപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, മുൻപോട്ടോടി ആ വഴിയരികിൽ കണ്ട ഒരു കാട്ടത്തിയുടെ മുകളിൽ ആരും അറിയാതെ കയറിയിരുന്നു യേശു വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ ഭാഗം വായിച്ചു വരുമ്പോൾ മനസ്സിലാകും ആ അത്തിയുടെ കീഴിൽ യേശു വന്നു, അവൻ അവിടെ നിന്നുകൊണ്ട് സക്കായിയെ വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. കാണണമെന്ന് മാത്രം ആഗ്രഹിച്ച സക്കായിയുടെ വീട്ടിൽ സക്കായിയോടുകൂടി യേശു പോയി ആ ഒരു രാത്രി യേശുവുമായി ചിലവിട്ടു. ആ പ്രത്യേക പാഠഭാഗം ധ്യാനിക്കുന്ന ഏതൊരു പഠിതാവിനും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശു ആ ഭവനത്തിൽ കാൽ ചവിട്ടി, യേശുവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ പ്രവേശിക്കപ്പെട്ട് അല്പസെക്കൻഡുകൾ യേശുവിൻ്റെ സന്നിധിയിൽ സക്കായി ചിലവിട്ടപ്പോൾ അവനിൽ ആന്തരികമായി വരുന്ന മാറ്റങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ചതിവായി വാങ്ങിച്ചതൊക്കെ ഞാൻ ദരിദ്രർക്ക് മടക്കി കൊടുക്കാം, എന്തെങ്കിലും അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാല് മടങ്ങായി തിരികെ കൊടുക്കുവാൻ ഞാൻ സന്നദ്ധന. അവൻ ചതിവായി വാങ്ങിച്ചതിനെപ്പറ്റി യേശു അവനോട് സംസാരിച്ചില്ല, യേശുവിനോട് ആരും കംപ്ലൈൻ്റായി പറഞ്ഞുമില്ല. പക്ഷേ പരിശുദ്ധനായ യേശുവിൻ്റെ മുൻപിൽ ഒരു വേള ജീവിതത്തിൽ ക്രമക്കേടുകൾ കാണിച്ച സക്കായി ചിലവിട്ടപ്പോൾ ആ പരിശുദ്ധ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ആരും ബോധ്യപ്പെടുത്താതെ സക്കായിയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. ഞാൻ പറഞ്ഞത് നീതിമാൻ ആകുക എന്ന് പറയുമ്പോൾ കേവലം നമ്മെ നീതീകരിക്കുന്ന ആ നടപടി കൊണ്ട് അത് കൃത്യമായി പൂർത്തീകരിക്കപ്പെട്ട് തീരുകയല്ല. പ്രസ്തുത കർത്താവിനാൽ നീതീകരിക്കപ്പെട്ട ഒരുവന്റെ സ്വഭാവത്തിൽ കൂടി നീതീകരിക്കപ്പെട്ടതിൻ്റെ പ്രകട ഭാവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളുടെ പ്രത്യേകത. ഒരുവൻ നീതിമാനായിരുന്ന നീതി ചെയ്യുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വസ്തുതകൾ ഒന്ന് കണ്ണോടിച്ച് വായിച്ചാൽ അവിടെ നമുക്ക് ഇപ്രകാരമുള്ള വസ്തുതകൾ കാണുവാൻ കഴിയുന്നുണ്ട്. നീതിമാൻ ധാർമ്മികത ജീവിതത്തിൽ പുലർത്തുന്നവനാണ്, വിശ്വസ്തത ജീവിതത്തിൽ പുലർത്തുന്നവനാണ്, ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനാണ്, സമൂഹത്തോട് നീതിയും ന്യായത്തോടും ഇടപെടുന്നവനാണ്. മറ്റുള്ളവരാൽ ആരുടെയെങ്കിലും സഹായം, ആർക്കെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അശരരുടെ അല്ലെങ്കിൽ ദരിദ്രരുടെ ഒക്കെ സഹായിക്കുവാൻ സന്മനസ്സുള്ളവനാണ്. ഇങ്ങനെ പറഞ്ഞാൽ വിഗ്രഹാരാധന ഒഴിവാക്കുന്ന ഇത്തരത്തിലെ ഒരു നീണ്ട ലിസ്റ്റ് 18-ാം അധ്യായം 5 മുതൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ പറയപ്പെട്ട സവിശേഷതകൾ ഉള്ള ഒരു വ്യക്തിത്വത്തിനെയാണ് അവിടെ ദൈവവചനം പറയുന്നത് അവൻ നീതിമാനാണ്. അപ്പോൾ ഒന്ന്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശു കർത്താവ് നീതീകരിച്ച ഒരുവനാണ് നീതിമാൻ. 2, ഈ പറയപ്പെട്ട പാഠഭാഗത്ത് പറയുന്ന സ്വഭാവഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് നീതിമാൻ. ശാന്തമായി ഈ വചനത്തിൻ്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ ഈ വചനം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ, അത് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായൊരു പുനഃപരിശോധന നടത്തുകയും കുറവുകളുണ്ടെങ്കിൽ തിരുത്തപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടാൽ ഫലകരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഈ മധുരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് ഇന്നും ശക്തനാ. ആകയാൽ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ട, തിരുത്തലുകൾ വരുത്തേണ്ട മേഖലകളുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഴിചാരാതെ, ഇവിടെ ആരാണ് എല്ലാം തികഞ്ഞവനെന്ന് നമ്മുടെ ഒരു തെറ്റിന് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടുമ്പോൾ മറുകൃതി പറഞ്ഞ് അതിൽ നിന്ന് ഒഴിയുവാൻ കഴിയാതെ ആ പറയപ്പെട്ട വസ്തുതകളുടെ ബോധ്യം നമ്മുടെ അകത്ത് ലഭിക്കുന്നുവെങ്കിൽ തിരുത്തുവാൻ തയ്യാറാകുക. കാര്യം, നമ്മുടെ പ്രാർത്ഥനകൾ ഫലകരമാക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. അപ്പോൾ നീതിമാൻ സ്വഭാവത്തിൽ കൂടി ഈ പറയപ്പെട്ട മേഖലകളിൽ തൻ്റെ കൃത്യങ്ങൾ നിവർത്തിക്കുന്നവനാണ് നീതിമാൻ. ഞാൻ വീണ്ടും മുൻപോട്ട് വരുവാൻ താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആരാണ് നീതിമാൻ എന്ന ചോദ്യത്തിന് അവിടെ ഒരു ഉത്തരം നൽകപ്പെടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശ്വാസത്താൽ ഹാബേൽ കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ആരാണ് നീതിമാൻ എന്ന് ചോദിച്ചാൽ, വിശ്വാസത്താൽ യാഗമർപ്പിച്ച ഹാബേലിനെ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, ഉത്തമമായ യാഗം കഴിച്ചവനാണ് നീതിമാൻ. അല്ലെങ്കിൽ ഉത്തമമായ യാഗം പഴയ നിയമത്തിൽ കഴിച്ച ഒരുവന് ദൈവം ചാർത്തിക്കൊടുത്ത ഒരു പദവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നീതിമാൻ എന്നുള്ളത്. പഴയ നിയമത്തിലെ 5 യാഗങ്ങളും അതിൻ്റെ ഉപവകുപ്പുകളും നമ്മൾ പഠിച്ചാൽ ഇതെല്ലാം ആത്യന്തികമായി വിരൽ ചൂണ്ടുന്നത് ആരാധനയിലേക്കാണ്. അങ്ങനെയെങ്കിൽ ആരാണ് നീതിമാൻ എന്ന് ചോദിച്ചാൽ, പരമാർത്ഥമായും വിശ്വസ്തതയോടും ദൈവവചനം പറഞ്ഞ വ്യവസ്ഥ പ്രകാരം സത്യദൈവത്തെ ആരാധിക്കുന്നവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയായി നമുക്ക് നീതിമാൻ എന്ന പദവിയെ കാണുവാൻ കഴിയുന്നുണ്ട്.
അതേ പ്രിയരെ, നാലാമത്തെ ഒരു ചിന്ത കൂടി പറഞ്ഞ് ഞാനതിൻ്റെ അടുത്ത മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നാലാമത്തെ ഒരു വാക്യം, മത്തായി സുവിശേഷം 1:19 നമുക്ക് യോസേഫ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. യോസേഫിനെ പറ്റി തിരുവചനം പറയുന്നത് അവൻ നീതിമാനെന്നാണ്. അവിടെ യോസേഫിൽ നിന്ന് ദൈവജനം പുറത്തു കൊണ്ടുവരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമുണ്ട്. അവിടുത്തെ യോസേഫ് യേശുവിൻ്റെ വളർത്തപ്പനായ യോസേഫാണ്. ആ യോസേഫിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, മറിയെ വിവാഹം നിശ്ചയം ചെയ്തിരുന്ന ആ സന്ദർഭത്തിലാണ് പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭവതിയായത്. ഈ സത്യം അറിഞ്ഞ യോസേഫ് അവളെ ഉപേക്ഷിക്കുവാൻ വേണ്ട കാര്യങ്ങൾ അവിടെ നീക്കുമ്പോൾ തിരുവചനം പറയുന്നു, അവൻ നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്താതെ ഇരിക്കേണ്ടതിന് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ താല്പര്യം കാണിച്ചു എന്നാണ്. ശ്രദ്ധിച്ചേ, മറിയ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകയായിരിക്കുന്ന മറിയ ഗർഭവതിയായെന്ന തിരിച്ചറിവ് തൻ്റെ അകത്ത് വന്നപ്പോൾ വേണമെങ്കിൽ പരസ്യമായി 10 പറഞ്ഞ് ആ ഒരു ക്രമത്തിലേക്ക് വന്ന ഈ മറിയെ അന്നത്തെ പ്രമാണമനുസരിച്ച് ന്യായപ്രമാണത്തിൻ്റെ നിഷ്ഠകളനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലത്തക്ക ഒരു നിലയിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണമെങ്കിൽ യോസേഫിന് കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പറ്റി ദൈവവചനം നീതിമാനെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, യോസേഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്താതെ ഇരിക്കേണ്ടതിന് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ആരാണ് നീതിമാനം? ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, മറ്റുള്ളവർക്ക് അപവാദം വരുത്താതെ അത്തരത്തിലെ മേഖലകളെ ഒഴിവാക്കുന്ന ഒരു വ്യക്തിത്വമാണ് നീതിമാൻ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത പഠിച്ചു നോക്കിക്കേ, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ഉയർച്ചകൾക്ക് വേണ്ടിയും മറ്റാരെയും കരിവാരി തേക്കാൻ മനുഷ്യൻ മടിക്കാത്ത ഈ കാലയളവിൽ സ്വന്തം തെറ്റുകളെ മറച്ചു പിടിക്കേണ്ടതിനായി അപരന്മാരുടെ ചെറിയ തെറ്റുകളെ പോലും ഉയർത്തി കാണിക്കുവാൻ ഒരു മടിയും കാണിക്കാത്ത ഈ സമൂഹത്തിൻ്റെ മുൻപിൽ തിരുവചനം പറയുന്നു, ആരാണ് നീതിമാൻ? മറ്റുള്ളവർക്ക് അപവാദവും അപമാനവും വരുത്താത്തവനാണ് നീതിമാൻ. അതേ പ്രിയരെ, ശാന്തമായി തിരുവചനത്തിൻ്റെ സത്യങ്ങൾക്ക് മുൻപിലിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തുകൊണ്ട് ഫലിക്കുന്നില്ല? ഒരു വേള പിശാച് തടഞ്ഞതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാകാം, ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞൊഴിയാൻ വരട്ടെ. ഒരു സ്വയശോധനയ്ക്ക് ഈ സന്ദേശം കേൾക്കുമ്പോൾ എത്ര പേരിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാൻ തയ്യാറാകും? യേശുവിനാൽ നീതീകരിക്കപ്പെട്ട ഒരു അനുഭവം ജീവിതത്തിലുണ്ടോ? നീതിമാന്റെ അകത്തു നിന്ന് പുറത്തു വരേണ്ട മുൻപറയപ്പെട്ട ഗുണവിശേഷങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരാറുണ്ടോ? ആത്മാവിലും സത്യത്തിലും സത്യദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവർക്ക് അപമാനവും അപവാദവും വരുത്താതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ പറയപ്പെട്ട 4 കുറഞ്ഞ വശം ജീവിതത്തിലേക്ക് പ്രാവർത്തികത്തിൽ വരുത്തുവാൻ ഇന്ന് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇതുവരെ ഫലിക്കാത്ത നിങ്ങളുടെ പ്രാർത്ഥനകൾ വരും ദിവസങ്ങളിൽ ഫലം കാണുവാൻ പോകുകയാണ്. വെള്ളത്തിൽ വരച്ച വര പോലെ നിഷ്ഫലമായ ചില പ്രാർത്ഥനകൾ കഴിഞ്ഞ കാലത്തിൽ ചെയ്തിട്ട് മറുപടി കിട്ടാത്തത് കൊണ്ട് ആരെയൊക്കെയോ പരാതി പറഞ്ഞ് ദൈവത്തോട് വിരോധഭാവം നടിച്ച് ദൈവത്തിൽ നകലുവാൻ മനസ്സുകൊണ്ട് താല്പര്യപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഇന്ന് താങ്കളോട് ഇടപെടുന്നു. ജീവിതത്തെ ക്രമീകരിക്കുക. യേശുവിനാൽ നീതീകരിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, അതെ, ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്കൊന്ന് അടുത്തു വന്നാൽ താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ദൈർഘ്യം ഒരുപാടില്ലെങ്കിലും അടരത്തിൽ നിന്നുയരുന്ന 2-3 സെന്റൻസുകൾ അപ്പുറം കടക്കുന്നതിന് മുൻപേ പ്രതീക്ഷിക്കുന്ന മറുപടി താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ നീറുന്ന വിഷയങ്ങൾക്ക് വേണ്ടി, താങ്കളുടെ തലമുറകൾക്ക് വേണ്ടി തുറന്നു തരാൻ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു നിങ്ങളുടെ ചാരയുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ അതരം തുറന്ന് ഒന്ന് സമർപ്പിക്കുവാൻ, ജീവിതത്തെ ക്രമീകരണം വരുത്തുവാൻ തയ്യാറായാൽ ബലകരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഉടമയായി തീരുവാൻ താങ്കൾക്കും ദൈവം ഒരവസരം തരികയാണ്. ആര് പ്രാർത്ഥിക്കണം എന്ന കാര്യമാണ് നാം ഇതുവരെ ചിന്തിച്ചത്. ആര് പ്രാർത്ഥിക്കണം? നീതിമാൻ പ്രാർത്ഥിക്കണം. 2 ആ ഭാഗത്ത് സൂചിതമാകുന്ന മേഖല ഇതാണ്, എങ്ങനെ പ്രാർത്ഥിക്കണം. നീതിമാനായതുകൊണ്ട് പ്രാർത്ഥനയെല്ലാം ഫലകരമാകണമെന്നില്ല. നീതിമാനാണെങ്കിലും വചനം പറയുന്ന 2 വ്യവസ്ഥ, നീതിമാൻ പ്രാർത്ഥിക്കണം, അപ്പോൾ തന്നെ അദ്ദേഹം ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. നീതിമാനായതുകൊണ്ട് പ്രാർത്ഥന ഫലിക്കുമെന്ന് വചനം നമ്മോട് പറയുന്നില്ല. പ്രത്യുത, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് അമിതമായ ഒരു ശ്രദ്ധ ഉണ്ടാകണം. പല കാര്യങ്ങൾ വിചാരിച്ച് പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ പലതിനെക്കുറിച്ച് ചിന്തിച്ച് അതരം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു വിടുന്നതല്ല പ്രാർത്ഥന. അതരത്തിൽ കൂടി പറയുന്ന വാക്കിനോട് അന്തരംഗത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ
ആ പ്രാർത്ഥനകൾ ഫലകരമായി തീരും. ഒരു വിഷയം ദൈവം മുൻപാകെ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ തടവിലായിരുന്ന സന്ദർഭം സഭ തനിക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സമയനിഷ്ഠയില്ലായിരുന്നു, പ്രത്യേക ഒരു സന്ദർഭത്തിൽ അത് നിർത്തുക എന്ന അജണ്ട അവർക്കില്ലായിരുന്നു. വിഷയത്തിൻ്റെ മറുപടി വരുന്നതുവരെ മറ്റൊരു വിഷയത്തിലോട്ടും അവരുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ മാറാതെ ആ ഒരൊറ്റ കാര്യത്തിൽ സഭ ഒന്നിച്ച് ശ്രദ്ധയോടെ ഫോക്കസ് ചെയ്ത് അവരുടെ പ്രാർത്ഥന ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്തതുകൊണ്ട് തടവറയ്ക്കകത്ത് കിടന്നവൻ്റെ മുൻപിലെ വാതിലുകളെ തുറന്ന് പ്രാർത്ഥിച്ചവരുടെ മുൻപിൽ ആ വ്യക്തിത്വത്തെ എൻ്റെ യേശു എത്തിച്ചെങ്കിൽ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. ഒരു വിഷയം കിട്ടുന്നതുവരെ, മറുപടി കിട്ടുന്നതുവരെ, ഒരു വാതിൽ തുറക്കുന്നതുവരെ നിരാശപ്പെടാതെ ആ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ താങ്കളുടെ പ്രാർത്ഥനകളും ഫലകരമാകും. അതേ നീതിമാൻ എന്ന പദവിയിലേക്ക് വന്നവരായി പ്രാർത്ഥിക്കുവാൻ, അപ്പോൾ തന്നെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥന ഒരു ഫലത്തെ കൊണ്ടുവന്നിരിക്കും. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം ആ നിലയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ഇതുവരെ ഫലകരമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, കുറവുകൾ ഒരു വേള നിങ്ങളിൽ തന്നെ ആകാം, ആ വസ്തുതകളെ തിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മറുപടി നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുവാൻ പോകുകയാണ്. നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചിട്ട് ലഭ്യമാകാതെ പോയ പ്രാർത്ഥനകൾ വേഗത്തിൽ ദൈവത്തിന് ക്രമീകരിച്ച് തരുവാൻ പദ്ധതിയുണ്ട്. ആകയാൽ വചനം പറഞ്ഞ ഭൗസ്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഏലിയാവിൻ്റെ പ്രാർത്ഥന ഫലിച്ചതുപോലെ, ബൈബിളിലെ നിരവധി ഭക്തന്മാരുടെ പ്രാർത്ഥന ഫലിച്ചതുപോലെ താങ്കളുടെയും പ്രാർത്ഥന ഫലിക്കുവാൻ പോകുന്നു. താങ്കളുടെയും പ്രാർത്ഥനയ്ക്ക് മുൻപിൽ സ്വർഗം ചാഞ്ഞിറങ്ങി വരാൻ പോകുന്നു. താങ്കളുടെയും പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഇതുവരെ സാധ്യമാകാത്ത മഹത്തരമായ ചില വഴികൾ തുറക്കുവാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നുണ്ട്? എന്നോടുകൂടി ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കഠിനമേറിയ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം ഈ ദിനങ്ങളിൽ തൊടുവാൻ പോകുകയാണ്. അടഞ്ഞ ചില വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറക്കുവാൻ പോകുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയോടടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് തിരുവചനം ധ്യാനിക്കുവാൻ കൃപ ചെയ്തല്ലോ. നീതിമാൻ എന്ന അവസ്ഥയിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഇരിക്കുന്ന ഞങ്ങളുടെ കേൾവിക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വചനം പറഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ആ പദവി നീ അവർക്ക് നൽകുമാറാകണമേ. അങ്ങനെ ആ പദവി ലഭിക്കപ്പെട്ടവർ ഇതുവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് ലഭിക്കുവോളം മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നീ അവർക്ക് നൽകണമേ. അടഞ്ഞ വഴികളുടെ മുൻപിൽ ഇരിക്കുന്നവരുണ്ട്, രോഗികളായി ഭാരമനുഭവിക്കുന്നവരുണ്ട്, തലമുറകളെക്കുറിച്ച് ഓർത്ത് വേദനപ്പെടുന്നവരുണ്ട്, ആത്മീയത്തിൽ ഒരു പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. തടയപ്പെട്ട സകല മറുപടികളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ആ കുടുംബങ്ങളിലേക്ക്, ആ വ്യക്തികളിലേക്ക് ഈ പകൽ കടന്നു ചെല്ലട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി അവരുടെ പ്രാർത്ഥനകളെ ഫലകരമാക്കട്ടെ. അനുഗ്രഹീതമായ ചില സാക്ഷ്യങ്ങൾ കേൾക്കത്തക്ക നില കർത്താവിൻ്റെ കരം ചില കുടുംബങ്ങളിലും വ്യക്തികളിലും ഇടപെടുന്നത് കണ്ടുകൊണ്ട് ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യും. ഈ നിന്റെ ജനത്തെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷ കേൾക്കും പിതാവേ.